ഇടുക്കി ജില്ലയിൽ റവന്യൂ വകുപ്പിന്റെ നടപടികൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് സി പി ഐ എം നീങ്ങുന്നു എന്ന് കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് പ്രഖ്യാപനം നടത്തിയിരുന്നു സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾ അതോടൊപ്പം തന്നെ റവന്യൂ വകുപ്പ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്ന നടപടികളിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് വിവിധ കർഷക സംഘടനകൾ രംഗത്തെത്തിയിരിക്കുന്നു ഇപ്പോൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഈ കാര്യത്തിൽ വ്യക്തമായ നിലപാട് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് റവന്യൂ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് നോട്ടീസ് നൽകുന്ന നടപടികൾ അടിയന്തരമായി നിർത്തിവെക്കണം ഇല്ല ലാൻഡ് ഫ്രീഡം മൂവ്മെന്റുമായി ചേർന്നുകൊണ്ട് ശക്തി മായി പ്രക്ഷോഭത്തിലേക്ക് നീങ്ങും എന്ന തരത്തിലാണ് ഇപ്പോൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും രംഗത്തെത്തിയിരിക്കുന്നത് വ്യാപാരി വ്യവസായിയുടെ പ്രതിനിധികൾ നമ്മോടൊപ്പം ഉണ്ട് ഏത് തരത്തിലാണ് ഇക്കാര്യത്തിൽ മുമ്പോട്ടുള്ള ഒരു നടപടി ഉണ്ടാവുക വ്യാപാരി വ്യവസായിയുടെ ഈ സൂചിപ്പിച്ച പോലെ തന്നെ റവന്യൂ വകുപ്പ് മുഖ്യമന്ത്രിയുടെ പോലും നിർദ്ദേശങ്ങൾ അവഗണിച്ചുകൊണ്ട് ഉത്തരവുകൾ രേഖാമൂലം കിട്ടിയില്ലെങ്കിൽ നോട്ടീസുകൾ നിർമ്മാണ നിരോധനവുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന നോട്ടീസുകൾ തുടരും എന്ന ധിക്കാരപരമായ നിലപാട് റവന്യൂ വകുപ്പ് തിരുത്തുന്നില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ വിവിധ കർഷക സംഘടനകളുമായി അവരുടെ കൂട്ടായ്മയായ ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ് കമ്മിറ്റി കൂടി ദേവികള വാർഡി ഓഫീസ് വളയുന്നതടക്കമുള്ള സമരപരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്യും എന്നാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത് മാത്രമല്ല ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനം നടപ്പാക്കേണ്ട ഏജൻസികളാണ് ഉദ്യോഗസ്ഥന്മാർ ഗവൺമെൻറ്റാണ് തീരുമാനമെടുക്കുന്നതും നിയമങ്ങൾ ഉണ്ടാക്കുന്നതും അത് എക്സിക്യൂട്ടീവ് ചെയ്യുന്ന ചുമതല മാത്രമേ ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർക്കുള്ളൂ അതിന് വിരുദ്ധമായി അവരാണ് ജുഡീഷ്യറിയും ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും എന്നുള്ള നിലയിലുള്ള ചിന്താഗതിയോടുകൂടി ഉദ്യോഗസ്ഥന്മാർ പോകാൻ ശ്രമിച്ചാൽ ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ വഴിയിൽ തടയും പുറത്തിറങ്ങാൻ അനുവദിക്കുന്നില്ലാത്തൊരു സാഹചര്യം ഇടുക്കി ജില്ലയിൽ സൃഷ്ടിക്കാൻ ഏകോപന സമിതിക്കും കർഷക സംഘടനയുടെ കൂട്ടായ്മയായ ഇടുക്കി ലാൻഡ് ഫ്രീഡം മൂവ്മെൻറ്റിനും യാതൊരു മടിയുമില്ല എന്ന് തുറന്നു പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഈ സർക്കാർ നൽകിയിരിക്കുന്ന ഒരു ഉറപ്പ് ആ ഉറപ്പ് ഒരു വാക്കാൽ മാത്രമാണുള്ളത് അപ്പൊ അത് പാലിക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഞങ്ങളെ തിരുവനന്തപുരത്ത് ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ റവന്യൂ മിനിസ്റ്ററും മുഖ്യമന്ത്രിയും ഞങ്ങളോട് നേരിട്ട് പറഞ്ഞത് അടുത്ത നിയമസഭാ സമ്മേളനം നവംബറിൽ ഉണ്ടാകും ആ നവംബറിൽ കൂടുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഉറപ്പായിട്ടും അറുപത്തിനാലിലെയും തൊണ്ണൂറ്റി മൂന്നിലെയും ചട്ടം ഭേദഗതി ചെയ്ത് കൃഷിക്കാർക്ക് കർഷകൻ അവൻ്റെ ഭൂമി സ്വതന്ത്രമായി ഉപയോഗിക്കുന്നതിന് ഏത് ആവശ്യത്തിനും ഉപയോഗിക്കുന്നതിന് വേണ്ട നടപടികളുണ്ടാവും എന്ന് പറഞ്ഞു ഞങ്ങളത് ഇപ്പം വിശ്വസിക്കുകയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ ചില നീക്കങ്ങളാണ് ഞങ്ങളെ സംശയത്തിലേക്ക് നയിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞതും റവന്യൂ മിനിസ്റ്റർ പറഞ്ഞതും വിശ്വസിക്കാനും അത് ആധികാരികമായി എടുക്കാനുമാണ് ഞങ്ങൾക്ക് താൽപ്പര്യം എന്തായാലും അത്തരത്തിലാണ് മുഖ്യമന്ത്രിയും റവന്യൂ വകുപ്പ് മന്ത്രിയും നൽകിയിരിക്കുന്ന ഭൂനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ഉറപ്പ് ആ ഉറപ്പ് ഇപ്പോൾ വിശ്വസിക്കുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പട്ടയങ്ങളിലെ ചട്ടയലംഘനം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് റവന്യൂ വകുപ്പ് നൽകിക്കൊണ്ടിരിക്കുന്ന നോട്ടീസുകൾ പിൻവലിക്കുകയും അതിന് സർക്കാർ ഇടപെടുകയും ചെയ്യണമെന്ന ചെയ്യണമെന്നാവശ്യമാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും മുമ്പോട്ട് വയ്ക്കുന്നത് ഇല്ലായെങ്കിൽ കടുത്ത സമരത്തിലേക്ക് നീങ്ങാനാണ് വ്യാപാരി വ്യവസായിയുടെയും തീരുമാനം ക്യാമറാമാൻ പ്ലസൻ ജോയ്ക്കൊപ്പം സന്ദീപ് രാജാക്കാട്ട് റിപ്പോർട്ട് ഇടുക്കി